നമസ്കാരം. വാറങ്കലിലെ ഇത് കൊലപാതകമോ ആത്മഹത്യയോ എന്നറിയാനാകാതെ പോലീസ് വട്ടം ചുറ്റുന്നു. 90% കൊലപാതകത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എങ്കിലും മതിയായ തെളിവുകളൊന്നും ലഭിക്കാത്തതാണ് പോലീസിനെ വട്ടം കറക്കുന്നത്. മരിച്ചവരിൽ 6 പേരും ബംഗാൾ സ്വദേശികളായ ഒരു കുടുംബത്തിൽ നിന്നുള്ളവരാണ്. മറ്റ് 2 പേർ ഇവർക്കൊപ്പം താമസിച്ചിരുന്ന ബീഹാർ സ്വദേശികൾ 9 പ്രദേശവാസിയുമാണ്. ഇയാളെ ഇവിടേക്ക് ഫോൺ വിളിച്ച് വരുത്തിയതുമാണ്. എന്നാൽ ഇവരുടെ കൂട്ടമരണത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന തെളിവുകളൊന്നും ഇതുവരെ ലഭിച്ചതുമില്ല. മുഹമ്മദ് മക്സൂദ്, അസ്ലം, ഭാര്യ നിഷ, മക്കളായ ഷാബാസ്, സൊഹൈൽ, മകൾ ബുസ്ര, ബുസ്രയുടെ 3 വയസ്സുള്ള മകൻ എന്നിവർ ബംഗാളിൽ നിന്ന് തൊഴിൽ തേടി തെലങ്കാനയിലെത്തിയവരാണ്. 20 വർഷമായി മക്സൂദ് തെലങ്കാനയിലുണ്ട്. ഒപ്പം മരിച്ച നിലയിൽ കണ്ടെത്തിയ മറ്റ് 3 പേരും ശ്യാം, ശ്രീറാം എന്നിവർ ബീഹാറിൽ നിന്നുള്ള തൊഴിലാളികളാണ്. ഷക്കിൽ പ്രദേശവാസിയായ ട്രാക്ടർ ഡ്രൈവറും. മക്സൂദിന്റെ പേരക്കുട്ടിയുടെ പിറന്നാൾ ആഘോഷത്തിനാകാം ഷക്കീലിനെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത് എന്നാണ് പോലീസിന്റെ നിഗമനം. ശീതളപാനീയവും ഭക്ഷ്യവസ്തുക്കളും വീട്ടു പരിസരത്ത് നിന്ന് കണ്ടെത്തിയത് വിരുന്നിന്റെ സൂചനയാണ് നൽകുന്നത്. എന്നാൽ ഇതിൽ ആരെങ്കിലും വിഷം കലർത്തിയിരുന്നു എന്ന് മാത്രം വ്യക്തമല്ല. അത് സംബന്ധിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. ഇതിനായി പോലീസ് ഭക്ഷണത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചു. മെയ് 20 ബുധനാഴ്ച രാത്രി താമസ സ്ഥലത്തേക്ക് ഷക്കീലിനെ മക്സൂദ് വിളിച്ചു വരുത്തിയതായി ഫോൺ രേഖകൾ വ്യക്തമാക്കുന്നു. ഇക്കാര്യം ഷക്കീലിന്റെ ഭാര്യയും സ്ഥിരീകരിച്ചു. ഈ സാഹചര്യത്തിൽ മരിച്ചവരുടെ മൊബൈൽ ഫോൺ രേഖകൾ കേന്ദ്രീകരിച്ച് അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ് പോലീസ്. മരിച്ച 9 പേരുടെയും ഫോൺ ബുധനാഴ്ച രാത്രി 9 മുതൽ വ്യാഴാഴ്ച രാവിലെ 6 മണിവരെ ഒരേ സ്ഥലത്തുണ്ടായിരുന്നു എന്ന് കണ്ടെത്തി. 3 വയസ്സുകാരൻ പേരക്കുട്ടിയുടെ പിറന്നാൾ ആഘോഷിക്കാനാണ് മക്സൂദ് സുഹൃത്തുക്കളെ വീട്ടിലേക്ക് വിളിച്ചത് എന്നും സൂചനയുണ്ട്. അതേസമയം ഭർത്താവുമായി പിരിഞ്ഞ ബുഷ്ര മാതാപിതാക്കളോടൊപ്പവും മകനോടൊപ്പവുമായിരുന്നു താമസിച്ചിരുന്നത്. പ്രദേശവാസിയായ ഒരാളുമായി ഇവർക്ക് അടുപ്പമുണ്ടായിരുന്നുവെന്നും അതിന്റെ പേരിലുള്ള തർക്കമായിരിക്കാം മരണത്തിലേക്ക് നയിച്ചത് എന്നും സംശയമുണ്ട്. ആരെങ്കിലും ഭക്ഷണത്തിൽ വിഷം കലർത്തി മൃതദേഹങ്ങൾ കിണറ്റിലേക്ക് വലിച്ചെറിയാനുള്ള സാധ്യതയും പരിശോധിക്കുന്നുണ്ട്. കിണറ്റിലേക്ക് വീഴുന്നതിന് മുൻപ് 9-ൽ 7 പേർക്കും ജീവനുണ്ടായിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ ഇത് അന്വേഷണത്തിന് സഹായിക്കുന്ന വിധത്തിലുള്ള തെളിവല്ല എന്ന് പോലീസ് വ്യക്തമാക്കുന്നു. 2 പേർ ഉറങ്ങുകയോ അല്ലെങ്കിൽ അതിനോടകം മരിച്ചിട്ടുണ്ടാവുകയോ ചെയ്യാം. ഈ സാഹചര്യത്തിലാണ് ഇവർ കഴിച്ച ഭക്ഷണത്തിന്റെ സാമ്പിളുകൾ പരിശോധിക്കുന്നത്. വിഷാംശം ഉണ്ടായിരുന്നോ എന്ന് തിരിച്ചറിയുകയാണ് ലക്ഷ്യം. മരിച്ചവരുടെ നെഞ്ചിലെ അസ്ഥി കൂടുതൽ പരിശോധനയ്ക്കായി ഹൈദരാബാദിലെ ഫോറൻസിക് ലാബിലേക്ക് അയച്ചിട്ടുമുണ്ട്. ഈ റിപ്പോർട്ട് 10 ദിവസത്തിനുള്ളിൽ ലഭിക്കും. തുടർന്ന് മാത്രമേ കേസിൽ തുമ്പുണ്ടാക്കാനാകുന്ന വിധം തെളിവ് ലഭിക്കുകയുള്ളൂ. 6 സംഘങ്ങളെയാണ് കേസ് അന്വേഷണത്തിന് നിയോഗിച്ചത് എന്ന് ACP ശ്യാം സുന്ദർ പറഞ്ഞു. ഒരു സംഘം തെളിവ് ശേഖരിക്കാനും മറ്റുള്ളവർ മക്സൂദ് അലമിന്റെ കുടുംബവുമായി അടുത്ത ബന്ധമുള്ളവരുടെ മൊഴിയെടുക്കാനും ാണ് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ആത്മഹത്യയാണോ അതോ ആരെങ്കിലും ഇവരെ കിണറ്റിലേക്ക് തള്ളിയിട്ടതാണോ എന്നതാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. പ്രാഥമിക അന്വേഷണത്തിൽ മുങ്ങിമരണമാണ് എന്ന് തെളിഞ്ഞു. ചിലരുടെ ശരീരത്തിൽ മാന്ദ്യത്തിന്റെ പാടുകളുമുണ്ട്. ഇതെങ്ങനെ വന്നു എന്ന് വ്യക്തമായിട്ടുമില്ല. മരണവെപ്രാളത്തിനിടെ സംഭവിച്ചതാകാമെന്നും പോലീസ് പറയുന്നു. കഴിഞ്ഞ വർഷം ഡിസംബർ മുതലാണ് ചാക്ക് നിർമ്മാണ കേന്ദ്രത്തിൽ മക്സൂദിനും ഭാര്യയ്ക്കും തൊഴിൽ ലഭിക്കുന്നത്. തുടക്കത്തിൽ കരീംബാദിലായിരുന്നു ഈ കുടുംബം വാടകയ്ക്ക് താമസിച്ചു വന്നത്. ലോക്ക്ഡൌൺ ആരംഭിച്ചതോടെ ഇവർക്ക് വീട്ടിലേക്ക് പോയി വരാൻ ബുദ്ധിമുട്ടുണ്ടായി. തുടർന്ന് നിർമ്മാണ കേന്ദ്രത്തിലേക്ക് കുടുംബത്തോടെ താമസം മാറ്റി. ശ്രീറാമും ശ്യാമും കെട്ടിടത്തിന്റെ മുകളിലായിരുന്നു താമസം. മക്സൂദിന്റെ കുടുംബം ആത്മഹത്യ ചെയ്യാനുള്ള യാതൊരു സാധ്യതയും ഇല്ല എന്ന് ചണസഞ്ചി നിർമ്മാണ കേന്ദ്രം ഉടമ സന്തോഷ പറയുന്നു. ലോക്ക്ഡൌൺ സമയത്ത് സന്തോഷാണ് ഇവർക്ക് താമസത്തിന് അനുമതി നൽകിയത്. എന്നാൽ മെയ് 21 വ്യാഴാഴ്ച ഇവിടെ എത്തിയപ്പോൾ ആരെയും കണ്ടില്ല, തൊഴിലാളികളെ കാണുന്നില്ല എന്ന് പറഞ്ഞ് രാവിലെ പോലീസിൽ പരാതി നൽകി. വൈകിട്ട് നടത്തിയ തിരച്ചിലാണ് കിണറ്റിൽ മൃതദേഹം കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് ബീഹാറിൽ നിന്ന് 2 തൊഴിലാളികളെ പോലീസ് ചോദ്യം ചെയ്യാനായി പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നും വിവരമുണ്ട്.